തൃശൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന എല്ലാ നിധികളും മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികളും തകരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിധികളുടെ മറവിൽ വൻ അഴിമതിയാണ് തൃശൂരിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നതൊന്നും ആർക്കും വ്യക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കി പല നിക്ഷേപകരും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതായും സൂചനകളുണ്ട്. പലർക്കും പണം തിരികെ ലഭിക്കുന്നില്ല. തൃശൂരിലെ നിധികളിൽ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ നടക്കുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയുള്ള ഭൂരിഭാഗം മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും നിധികളിലും അഡ്ജസ്റ്റ്മെന്റ് കൊള്ളയാണ് നടക്കുന്നത്. 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് പിടിക്കുമ്പോൾ 10,000 രൂപ വരെ ഏജന്റിന് കമ്മീഷനും നിക്ഷേപകർക്ക് 12% പലിശയും നൽകുന്നു. ഇത് ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്നതിന് കൃത്യമായ മറുപടിയില്ല. അവിടെയാണ് ഇവരുടെ പ്രവർത്തന രീതിയിൽ സംശയം ഉടലെടുക്കുന്നത്. നിധികളുടെ മറവിൽ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. ഈ തട്ടിപ്പിനെക്കുറിച്ച് ഗോളാന്തര വാർത്താ ടീം എക്സ്ക്ലൂസീവ് ആയി നടത്തിയ അന്വേഷണത്തിൽ പല നിർണായക രേഖകളും ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികളും നിധികളും പൂട്ടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. തൃശൂരിലെ എല്ലാ നിധികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നിധി കമ്പനികളിലെ തട്ടിപ്പുകളുടെ ആഴവും വ്യാപ്തിയും വളരെ വലുതാണ് എന്നതും യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണ പരമ്പര ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ചിരുന്ന ഏജന്റിന്റെ വെളിപ്പെടുത്തൽ ഗോളാന്തര വാർത്തകൾ എക്സ്ക്ലൂസീവായി ഉടൻ തന്നെ പുറത്തുവിടുന്നതാണ്.